ഹായ് ഡിയേഴ്സ്, അപ്പം രണ്ട് ദിവസത്തു നിന്ന് കീറിപ്പറിച്ചെടുത്ത കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ പുതിയൊരു മാസമൊക്കെ തുടങ്ങി, ഓഗസ്റ്റ് മാസമൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് അടിച്ചുപൊളിയാക്കണം നമ്മൾ ഓഗസ്റ്റ് മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്ലാനിങ്ങും അടുത്ത ദിവസത്തേക്ക് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമെന്നുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം ഇന്നത്തെ ഉഷാറൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. മൈ നെയിം ഈസ് അബി. അപ്പം ഇന്ന് ഒന്നാം തീയതിയാണ്. ഒന്നാം തീയതി ആകുമ്പോൾ നമുക്ക് ഉഷാറ് കുറച്ച് കൂടുതലല്ലോ, ഡബിൾ ഉഷാറായിരിക്കും. അപ്പം മാസം തുടങ്ങണ എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലൊരു തുടക്കം കിട്ടുമ്പോൾ നമുക്ക് നന്നാവണം എന്നുള്ള ആ ഒരു ത്വര കൂടുന്നൊരു സമയമാണല്ലേ. അപ്പം എന്തായാലും അതുപോലെ തന്നെ ഒരു അഞ്ചര ആകുമ്പോഴത്തേക്ക് നമ്മൾ അലാറം ഒക്കെ ഓഫാക്കി നമ്മൾ എണീറ്റ് നമ്മളെ ശീബോധിക്ക് വെക്കണ പരിപാടിക്ക് കഴിഞ്ഞ് എണ്ണ തേച്ച് കുളി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. എന്തായാലും കാറൊക്കെ കിട്ടി, ഒന്നാം തീയതി ആയി. അപ്പം എന്തായാലും അമ്പലത്തിൽ പോകാമെന്ന് ഞങ്ങൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള പൊന്മേരി ശിവക്ഷേത്രത്തിലാണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ പോയി അവിടെ തൊഴുത് നമ്മളെ വണ്ടി പൂജയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കാവിലാണ് കേട്ടോ, നമ്മളെ ലോകനാർ കാവിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാവിലെത്തി, ലോകനാർ കാവിലെത്തി. അപ്പം ഞങ്ങൾക്ക് വലിയൊരു ദൂരമൊന്നുമില്ല കേട്ടോ ലോകനാർ കാവിലേക്ക്. ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അമ്പലമാണ് ഈ ലോകനാർ കാവ് അമ്പലം. ഇപ്പോൾ എത്ര കാലമായി ഇങ്ങോട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് വന്നിട്ട് ആ ഒരു രാവിലത്തെ ഈ ഒരു സമയത്ത് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വൈബാണ് അല്ലേ. എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്, മനസ്സിനൊക്കെ എന്തോ ഒരു സുഖം പോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഭാരങ്ങൾ അവിടെ ഇറക്കി വെക്കണ പോലത്തേക്ക് ഒരു ഫീലാണ് അല്ലേ. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താക്കോൽ പൂജിക്കാൻ വേണ്ടി കൊടുത്ത്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത്. അപ്പോൾ അങ്ങനെ ഏട്ടൻ താക്കോൽ വാങ്ങാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ നന്ദോട്ടൻ്റെ ഋഷികമോളി കുറച്ച് ഫോട്ടോസ്, പിന്നെ കുറച്ച് അമ്പലത്തിൻ്റെ ഫോട്ടോസും കൂടി ഞാൻ ഇടട്ടെ. അപ്പോൾ വടകരയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പരിചയമായിരിക്കും നമ്മളെ ലോകനാർക്കാവ് ക്ഷേത്രം. അപ്പം ബാക്കിയുള്ളവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ഇടട്ടാ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞ പാട് എല്ലാവർക്കും ഭയങ്കര വിശപ്പന്നെ. അപ്പോൾ വേഗം പുട്ട് കുഴച്ച് വെച്ചിട്ടേ കേട്ടോ ഞാൻ പോയത്. അപ്പോൾ ഗോതമ്പ് പുട്ടാണ്, പിന്നെ പുട്ടിനുള്ള തേങ്ങ റെഡിയാണ്, അതുപോലെ തന്നെ കറി ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ടേനി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തേക്കും കൂടി കണക്കാക്കി വെച്ചത് ഇനി സാമ്പാർ. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ച് ബാക്കിയുള്ള പുട്ടും അങ്ങോട്ട് ചുട്ടെടുത്ത്. അപ്പോൾ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇതാണ് കേട്ടോ, ഇന്ന് ഗോതമ്പ് പുട്ടും സാമ്പാറുമാണ്. അപ്പോൾ അങ്ങനെ ചായപ്പൊടിയും പരിപാടിക്ക് ഒന്ന് ഒതുങ്ങി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പെങ്ങളെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് ഒന്ന് പെങ്ങളെ വീട് വരെ പോകണം, അതാണ് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നത് രണ്ട് കൊല്ലത്തോളമായി ഒന്ന് വീട്ടിൻ്റെ പുറത്തൊന്ന് കണ്ടിട്ട് പുറലോകം ഒന്ന് കണ്ടിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിക്ക് എടുത്ത് അപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് എന്തായാലും പോകണമെന്ന് തീരുമാനിച്ചതേ കേട്ടോ. അപ്പോൾ അങ്ങനെ പെങ്ങളെ വീട്ടിലെത്തി. അപ്പം പോണത് കാര്യങ്ങളും പിന്നെ മൊത്തം തിക്കും തിരക്കേനി, മക്കളെ വക തിരക്കാക്കൽ എല്ലാം കൂടി ഒരു ജഗ പോകേനി. അപ്പോൾ എന്തായാലും പെങ്ങളെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് പെങ്ങളെ വീട്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര പണിക്കാരെ കൊണ്ട് തിരക്കേനി കേട്ടോ, മുറ്റത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ കുറേ പരിപാടികൾ നടക്കുന്നുണ്ടേനി. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഒതുങ്ങിയത്. അപ്പോൾ ഇവിടെ പെങ്ങളെ ഭർത്താവ് പിന്നെ രണ്ട് മക്കളാണ് കേട്ടോ ഉള്ളത്. രണ്ട് മരുക്കളാണ് എനിക്കുള്ളത്. ഒന്ന് മൂത്ത ആള് നിജി, അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് നിജിത്ത്. അപ്പോൾ നിജിത്ത് മരുവനിപ്പം ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ ഭാര്യ ഇതുപോലെ പൊടി, ഞാൻ പറഞ്ഞില്ലേ സ്വന്തം വീട്ടിൽ പോവും കർക്കിടക മാസത്തിൽ നമ്മൾ ശരീരം നന്നാക്കാൻ പൊടി തിന്നാന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഓള് പൊടി തിന്ന ഓളെ വീട്ടിലാണുള്ളത്. ഒരു ഭാവിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മരോളാണ്. അപ്പോൾ ഓൾ ഇങ്ങോട്ട് വന്നതാണ് പൊടി തിന്നാനും മരുന്ന് തിന്നാനും ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവർ പെങ്ങളും പിന്നെ അളിയനും ഏട്ടനും കുട്ടിപ്പട്ടാളങ്ങളിൽ എല്ലാവരും കൂടി കൂട്ടിയിട്ട് വാവേനെയും ഓളെയും കൂട്ടാൻ വേണ്ടിയിട്ട് മരുവൻ്റെ ഭാര്യേനെയും കൂട്ടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മേനോടൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഉഷാറുണ്ട്, ഭയങ്കര ഉഷാറിൽ ഹായ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏട്ടന് രണ്ട് ഏട്ടന്മാരും രണ്ട് ചേച്ചിമാരാണ് കേട്ടുള്ളത്. അതിൽ മൂത്ത ആളാണിത്. അപ്പം ഈ ചേച്ചിക്ക് മൂത്ത ആൾക്ക് സംസാരിക്കാൻ കുറച്ച് പ്രശ്നമായതുകൊണ്ട് സംസാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തറവാട്ടിൽ തന്നെയാണ് കേട്ടുള്ളത്. അമ്മേൻ്റെയൊക്കെ കൂടിയാണ്, അമ്മേൻ്റെയും മൂത്ത ഏട്ടൻ്റെയും കൂടിയാണ് ഉള്ളത്. ഇതാണ് അമ്മ. അമ്മ ഒരു ഹായ് പറയും. ഹായ്.
പോയോരൊക്കെ ഇതാ വന്ന് മക്കളെ, ഇവരിങ്ങോട്ട് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ ഇനി. പിന്നെ ഒരു കാര്യം ഓർമ്മയില്ലാതെ പറഞ്ഞ പോലെ ഇനി കുറേ കിടുങ്ങാൻ മണീസുകളുണ്ടല്ലോ. അപ്പം എല്ലാവരും കൂടി ആയപ്പോൾ ഒന്നും പറയണ്ട, അങ്ങോട്ടടി ഇങ്ങോട്ടടി, അതെടുക്കരുത് ഇതെടുക്കരുത്, എൻ്റെതാണ് എൻ്റെതാണെന്ന് പറഞ്ഞ് മൊത്തം അടിപിടി ഇനി പിന്നുള്ളത്. അപ്പം ഇതാണ് പെങ്ങള്, പെങ്ങളെ ഭർത്താവാണത്. അപ്പം പെങ്ങളെ ഭർത്താവ് നമ്മളെ കനറ ബാങ്കിലെ മാനേജറാണ്. അപ്പം ഇതാണ് കുഞ്ഞിമോള് മരുവൻ്റെ മോള് കേട്ടോ. അപ്പം ഇവളെ കൂട്ടാനാണ് എല്ലാവരും കൂടി പോയത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒന്നിനങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകും, ഒന്നിനങ്ങോട്ട് കൂട്ടുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് പോകും, ഒന്നും പറയണ്ട. പിന്നെ മൊത്തത്തിൽ അടിപിടി കച്ചറ ബഹളേനി. പിന്നെ പിന്നെ കുറേ കാലം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് വർത്താനം പറഞ്ഞിട്ടും തീരണില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളെ ഷൂട്ടിങ്ങും കാര്യമൊക്കെ എന്നോട് അങ്ങോട്ട് വിട്ടുപോയിട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കീറിപ്പറിച്ചെടുത്ത ഏടുകൾ എന്ന് പറഞ്ഞില്ല. അതാണ് രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഞാൻ ഈ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളോട് കുറേ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം കൂടി ഇനി ഏട്ടൻ്റെ ഫാമിലീനെ പറ്റിയിട്ടും ഏട്ടൻ്റെ ഫാമിലീനെയൊക്കെ ഒന്ന് കാണിച്ചിട്ടൊരു വ്ളോഗ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയൊരു ഏട്ടൻ്റെ ചെറിയ ഏട്ടൻ്റെ വീട്ടുകൂടലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊരു വ്ളോഗാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അന്നേരമൊക്കെ ഞങ്ങൾ പൊരിഞ്ഞ വർത്താനത്തിലേനി. അപ്പോൾ കപ്പ ഉണ്ടേനി, ചപ്പാത്തി ഉണ്ടേനി, പൊറോട്ട ഉണ്ടേനി, ചിക്കൻ കറി ഉണ്ടേനി, ബീഫ് കറി ഉണ്ടേനി, അതൊന്നും പോരാഞ്ഞിട്ട് പിന്നെ അൽഫാമും ഓർഡർ ചെയ്ത് അതും വന്ന് എല്ലാം കൂടി തിന്ന് മരിക്കാന്ന് അറിയില്ലേ, അതുപോലെ തീറ്റിച്ച് കൊല്ലാന്ന് അറിയില്ല, അതുപോലെ ഇനി അവസ്ഥ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നന്ദൂട്ടൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടേനി 6:30 to 7:30. അപ്പോൾ അതിനിരുന്ന് കുറച്ച് സമയം. അപ്പോൾ രാവിലെ ആയി. ഇത് 2-ാമത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം 2-ാമത്തെ ഇന്നത്തെ തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് നന്ദൂട്ടനെ വിളിച്ച് എണീപ്പിച്ചപ്പോൾ ഓൻ്റെ ക്ലാസ് ഉണ്ടേനി 6:30 to 7:00. അപ്പം 6:30 to 7:30. അപ്പം ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ജഗ പോകേനി ചായ കുടിക്കലും മാറ്റലും പോരലും ഒക്കെ ആയിട്ട് ശടപടയുന്നതിന് പരിപാടി. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയപാട് ഞാൻ ചെയ്ത പരിപാടി അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്, അപ്പോൾ പുതിയൊരു പ്ലാനറൊക്കെ റെഡിയാക്കി. അപ്പം നമ്മൾ ഇത് ഡ്രോയിങ് ബുക്കിലുള്ള പ്ലാനറാണ് കേട്ടോ ഈ ഒരു പ്രാവശ്യം, ഈ ഒരു മാസം ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യുക, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടൊരു ദിവസം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനിങ് മെത്തേഡാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വേഗം തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണ പരിപാടിയിൽ ഇനി പിന്നത്തെ പരിപാടി. അപ്പം ഇനിയുള്ള പരിപാടി ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാനർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡ്രോയിങ് ബുക്കിലാണ് ഞാൻ ഈ ഒരു പ്ലാനർ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ഇതുപോലെ ക്ലീനിങ് ടാസ്ക്, അതുപോലെ തന്നെ മെനു പ്ലാന്, ഇത് രണ്ടുമാണ് കാര്യമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തൊരു കാര്യം കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ബിഗിനേഴ്സിന് കുറേ കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ്ഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പാടുള്ള സംഗതിയാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഓർഗനൈസ്ഡ് ആക്കി എടുക്കല്ലോ. അപ്പോൾ അതിന് പ്ലാനിങ് വീഡിയോസും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ആ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഡേ ഇൻ മൈ ലൈഫ് മാത്രം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് കാണാണ്ട് സ്കിപ്പ് ചെയ്ത് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചപ്പോൾ എഴുതി വെച്ചതിനെ കൊണ്ട് മാത്രം കാര്യമില്ല, പ്രീ പ്രിപ്പ് ചെയ്ത് കുറേ കാര്യങ്ങൾ നാളത്തെ ദിവസം ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ പറ്റുമോ അങ്ങനെ പ്രീ പ്രിപ്പ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചത് അതൊക്കെ ഇനി ചെയ്ത് തീർക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി ഒന്ന് തുടച്ചിടുക എന്നുള്ള പരിപാടിയാണ്, ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത്. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നും ഇല്ല, ചോറൊന്ന് വെക്കണം, പിന്നെ ഒരു പപ്പടം കാച്ചണം, പിന്നെ അച്ചാറുണ്ട്, കറി ഏച്ചി വെച്ചിട്ട് തന്നിനി കേട്ടോ. ഏച്ചി പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇജി വെക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് കറി എടുത്തോന്നും പറഞ്ഞിട്ട് കറിയൊക്കെ പാക്ക് ചെയ്തിട്ട് വെള്ളരിക്കറി, നല്ല സൂപ്പർ വെള്ളരിക്കറിയൊക്കെ പാക്ക് ചെയ്ത് തന്നു വിട്ടിനി. അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ട്, അപ്പോൾ ചോറിൻ്റെ വെള്ളം ഞാൻ വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ചോറിൻ്റെ അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അവിടുന്ന് വേഗം ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി വൃത്തിയാക്കി തുടച്ചിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായി.
അപ്പൊ ഇനി മക്ക് അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്രിപ്പും കാര്യങ്ങളും ഒന്ന് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നന്ദൂട്ടന് ക്ലാസ്സിൽ കുറേ ഹോംവർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഒന്ന് ഓൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് ഓനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ശിഖമോളെ കാര്യം പിന്നെ പറയണ്ട, ടീച്ചറെ വിളിച്ച് ഇന്നലെ പറഞ്ഞു എടുക്കണം. ടീച്ചറെ മഴ പെയ്തിട്ട് എനിക്ക് ഭയങ്കര മടിയായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇന്ന് ഹോംവർക്ക് ചെയ്യില്ല, നാളെ ചെയ്യുള്ളൂ എന്നൊക്കെ വിളിച്ച് പറഞ്ഞേന്. അപ്പോൾ ഓളകഥ അങ്ങനെ. പിന്നെ ഓളങ്ങനെ നമ്മൾ വലുതായിട്ട് പിടിച്ചിരുത്തി പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കേണ്ട അതിനോടുള്ളൊരു എന്താ പറയുക, പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓളങ്ങനെ വലുതായിട്ട് ഞാൻ അങ്ങനെ പഠിക്കുക പഠിക്കുക എന്ന് പറയലില്ല കേട്ടോ. നന്ദൂട്ടിനാണെങ്കിൽ അങ്ങനെ പറയലില്ല, പക്ഷെ നന്ദൂട്ടിനൊരു ടെൻഷൻ പോലെയാണ്. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്നെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെ ഭയങ്കര എന്തോ ഒരു റിലേ പോയ കളിയാണ് ഓൻ കളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്ന് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഒരുപാട് സന്തോഷം തന്ന രണ്ട് ദിവസങ്ങളെ ഇനി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളെ ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും പ്രൊഡക്റ്റീവ് ഡേയ്സും വിശേഷങ്ങളും പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.